നമസ്കാരം. ബിജെപിയും സിപിഎമ്മും രാഹുൽ ഗാന്ധിയെ വേട്ടയാടാൻ ശ്രമിക്കുന്നുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഇക്കാര്യത്തിൽ ഇരുവരും ഒരേ തൂവൽ പക്ഷികളാണ്. ഉന്നത നേതൃത്വത്തിന്റെ അറിവില്ലാതെ എസ്എഫ്ഐ അഴിഞ്ഞാട്ടത്തിന് മുതിരില്ല. സംഭവത്തിൽ ജനവികാരം പൂർണ്ണമായും എതിരായതോടെ നിൽക്കക്കള്ളിയില്ലാതെയാണ് മുഖ്യമന്ത്രിക്ക് പോലും അക്രമത്തെ തള്ളിപ്പറയേണ്ടി വന്നതെന്നും രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ആശയത്തിൽ കൈകോർത്ത സിപിഎമ്മിന്റെയും ബിജെപിയുടെയും അന്തർധാരയുടെ തുടർക്കഥയാണ് ഇന്നലെ വയനാട്ടിൽ അരങ്ങേറിയത്. ഒരു കാര്യവുമില്ലാതെ രാഹുൽ ഗാന്ധിയെ 5 നാൾ 50 മണിക്കൂർ ചോദ്യം ചെയ്തിട്ടും സ്വർണക്കള്ളക്കടത്തിൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും നേരെ തെളിവുണ്ടായിട്ടും മുഖ്യമന്ത്രിയെ 1 മണിക്കൂർ പോലും ചോദ്യം ചെയ്യാത്തതിന്റെ ഗുട്ടൻസ് ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യമായി. ഇങ്ങനെയായിരുന്നു രമേശ് ചെന്നിത്തല പറഞ്ഞത്. മോദിയും പിണറായും ഒരേ തൂവൽ പക്ഷികളാണ്. കോൺഗ്രസ് മുക്തഭാരതം എന്ന ആശയം ഇപ്പോൾ പിണറായും അണികളും പൂർണ്ണമായും ഏറ്റെടുത്തിരിക്കുന്നു. ഇതുകൊണ്ടൊന്നും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം വേരോട്ടമുള്ള കോൺഗ്രസിനെ തകർക്കാമെന്ന വ്യാമോഹം ആർക്കും വേണ്ട. തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കാമെന്ന് കരുതേണ്ടെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. അപലപിച്ച് കെ മുരളീധരൻ എംപിയും രംഗത്ത് വന്നിരുന്നു. സംഭവം ദൗർഭാഗ്യകരവും ബിജെപി സന്തോഷിപ്പിക്കുന്നതാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകർ തിരിച്ചടിച്ചാൽ ഞങ്ങൾ തടയില്ല. സ്വർണക്കള്ളക്കടത്ത് കേസിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇതെല്ലാം ചെയ്യുന്നത്. കേരള പോലീസ് ഗുണ്ടാസംഘമായി മാറി. മുഖ്യമന്ത്രിയുടെ പരിപാടി ബഹിഷ്കരിക്കുന്നത് ഉൾപ്പെടെ തീരുമാനിക്കുമെന്നും മുരളീധരൻ പറയുന്നുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ എന്ത് കാര്യം നടക്കുമ്പോഴും സംസ്ഥാന നേതൃത്വം അറിയാതിരിക്കില്ലെന്നും അതിന്റെ ഘടന പരിശോധിച്ചാൽ മനസ്സിലാവും. 300 പേരുടെ ജാഥ എന്തിനാണ് രാഹുലിന്റെ ഓഫീസിലേക്ക് നടത്തിയത്? മഹാത്മാഗാന്ധിയോടുള്ള RSS നിലപാടിനേക്കാൾ രൂക്ഷമായാണ് CPM പ്രതികരിക്കുന്നത്. പയ്യന്നൂരിലെ ഗാന്ധിയുടെ തല വെട്ടിയതാണെങ്കിൽ ഇന്നലെ അദ്ദേഹത്തിന്റെ ഛായാചിത്രവും നശിപ്പിച്ചു. രാഹുൽ ഗാന്ധിയുടെ കസേരയിൽ വാഴ വെച്ച സംഭവം വരെ ഉണ്ടായെന്നും മുരളീധരൻ ഓർമ്മിപ്പിച്ചു. അക്രമത്തിൽ കേസെടുത്തതല്ലാതെ ഒരാളെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ദേശീയതലത്തിൽ BJP ഒപ്പമാണെന്ന് പ്രഖ്യാപിക്കുകയാണ് CPM എന്നും മുരളീധരൻ പറഞ്ഞു. അക്രമത്തെ അപലപിച്ചുകൊണ്ട് SFI രംഗത്ത് വന്നിരുന്നു. ബഫർ സോണുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധം ഉണ്ടാവുമെന്ന് മാത്രമാണ് സംസ്ഥാന കമ്മിറ്റിക്ക് അറിവുണ്ടായതെന്ന് ദേശീയാധ്യക്ഷനായ VP സാനു പറഞ്ഞിരുന്നു. ഒരു വ്യക്തിക്കെതിരെയല്ല, മറിച്ച് വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധമാണ്. അത് സ്വാഭാവികമാണ്. മാർച്ച് SFI തീരുമാനിച്ചതല്ലെന്നും VP സാനു പറയുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിച്ച ശേഷം നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞു. SFI സംസ്ഥാന കമ്മിറ്റിയുടെ അറിവോടെയോ അനുവാദത്തോടെയോ അല്ല മാർച്ച് സംഘടിപ്പിച്ചതെന്നും സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീയും പറയുന്നുണ്ട്. പൊതുവിഷയത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്നും അറിയിച്ചു. എന്നാൽ അത് അക്രമശക്തമായത് SFI സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയല്ല, അക്രമത്തെ അപലപിക്കുന്നു. പരിശോധിച്ച് തെളിയുന്ന ഘട്ടത്തിൽ നടപടി സ്വീകരിക്കുമെന്നും പറയുന്നു.